പുറക്കുന്ന വേദന, തലവേദനക്കുള്ള ഹോമിയോ മരുന്ന് കഴിച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ഒരു കുറവില്ല. ഇംഗ്ലീഷ് മരുന്ന് അവസാനം രണ്ടെണ്ണം കഴിച്ച് ഞങ്ങളങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നോക്കിയപ്പോ കണ്ടാണ് നിറച്ചാവിടെ ഞങ്ങളെ ജനലിൽ കൂടെ കയ്യെത്തി. സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി കണ്ടു കാണുമല്ലോ ഞങ്ങൾ അവിടെ ക്ഷീണിച്ച് ബുദ്ധിമുട്ടിയാണ് ഇവിടെ എത്തുന്നത്. റൂം കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റായാലും കിട്ടി, റൂമ് കിട്ടി. ഒരു നല്ലൊരു വീടാണ്, ലോഡ്ജ് തന്നെയാണ്. ഞങ്ങൾക്ക് കഴിക്കാൻ ആപ്പിളൊക്കെ കിട്ടി രാവിലെ. ലേലിന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് ഖർദുങ് ലേയിലേക്കാണ്. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഖർദുങ് ലേയായിരുന്നു. അതിന് ഖർദുങ് ലേ എത്താനായിട്ട് ഇനി നമുക്ക 40 കിലോമീറ്ററും കൂടെ അവശേഷിക്കുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ തിരിച്ച് ഒരു 11 മണിയോടുകൂടി ഖർദുങ് ലേ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള 40 കിലോമീറ്റർ വളരെ കടുപ്പമാണെന്നും അത് തണുപ്പ് കൂടുതലാണ്, ഓക്സിജൻ ലെവല് കുറവാണ്, ഇങ്ങനെ ന്യൂസ് നമ്മളിവിടെ നിന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ പെർമിറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേർക്കുള്ള പെർമിറ്റും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് തിരിക്കും. തണുപ്പ് കൂടുതലാണ്, ചിന്തിക്കാൻ പറ്റുന്നൊരു ലണ്ടിൽ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക്. Okay, bye. Bye. All the best for you. Thank you. ഇവിടെ സർട്ടിഫിക്കറ്റ് കാണിച്ചു, നമ്മുടെ പെർമിറ്റ് ഇവിടെ കാണിക്കാം. ഇവിടെ കാണിച്ചു, ഇവരെ കാണിച്ചു അത് ഓക്കെ ആണെങ്കിൽ നമുക്കിവിടുന്ന് അല്ലെങ്കിൽ അവർ തന്നെ എടുത്ത് തരും. അല്ലെങ്കിൽ അവർ തന്നെ എടുത്ത് തരും. പക്ഷേ ഇവരെടുക്കുന്ന റേറ്റ് കുറവുണ്ട് കേട്ടോ, 400 വെച്ച് ഇല്ലേ അവർ. അല്ല മൂന്ന് എല്ലാ സ്ഥലത്തും കൂടെ ചേർത്താൽ മതി. കർദുങ്ങളെ എത്താറായി, പക്ഷെ ഞങ്ങള് നല്ല തളർന്നു പോയി കേട്ടോ, പെട്ടെന്ന് ക്ഷീണിച്ചു പോയി. നോക്കി നോക്കട്ടെ തോന്നിട്ട് സീനായി. അങ്ങനെ ഞങ്ങൾ നിർത്തിയതായി കാണുന്നു. ഞങ്ങളിവിടെ നിർത്തിയിട്ട് അല്പം എൻജിൻ്റെ ചൂട് പിടിക്കാമെന്ന് ചോദിച്ചു. എൻജിനിന് ചൂടൊന്നും ഇല്ല, നല്ല തണുത്തിരിക്കുന്നു, വണ്ടിക്ക് നല്ല തണുത്തിരിക്കുന്നു. യാത്ര ചെയ്യാൻ ഇത്തിരി ദുഷ്കരമായിരുന്നു. കുറച്ചു നേരം നിർത്തി റെസ്റ്റ് ചെയ്ത് തണുത്ത് മരവിച്ച് നീല കളറിലായി കയറി. കർദുങ്ങലയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് അല്പം ബുദ്ധി മോശമായിപ്പോയി. ഒരു 11 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞങ്ങളിപ്പോൾ 7 മണിക്കൊക്കെ ഇറങ്ങിയില്ലേ, അത് ഭയങ്കര തണുപ്പ്. ഞങ്ങൾ സ്വപ്നം കണ്ട സ്ഥലം കർദുങ്ങല അവിടെ എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റുണ്ട്, മഞ്ഞ് കുറച്ചേ ഉള്ളൂ, തണുപ്പ് കൂടുതലാണ്, -20 കൈയൊക്കെ നല്ല വേദനയുണ്ട്. ക്യാമറ എടുക്കാനൊന്നും പറ്റുന്നില്ല, ക്യാമറയൊക്കെ റെക്കോർഡ് ചെയ്തോളൂ. അടുത്തൊരു ഷോപ്പുണ്ട്, ഒരു ഷോപ്പേ ഉള്ളൂ ഇവിടെ. ഒരേ ഒരു ഷോപ്പാണിത്. ഇവിടെ ചായക്ക് 100 രൂപയാണ്, ചെറിയൊരു കപ്പ് ചായക്ക് 100 രൂപ, മാഗി 2 പൊട്ടിച്ചത് 75 രൂപ, നൂഡിൽസ്.
കൊടുക്കുന്നത്. പക്ഷെ അതൊരു റേറ്റ് അല്ല, പ്രശ്നമല്ല. നമ്മള് നടന്നു വരുമ്പോ നമ്മള് കഴിക്കുകയും ചായ കുടിക്കുകയും ചെയ്യും. ഈ സ്ഥലത്ത് ആ സാധനം എത്രയും അവരുടെ കഷ്ടപ്പെട്ടായിരിക്കും അവർ കൊണ്ടുവരുന്നത് തന്നെ. ഞങ്ങളത് ഓക്കെ, നമുക്ക് പ്രശ്നമില്ല. ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്നു, ആഹാരം കഴിച്ചു. അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. സാധാരണ 5 മിനിറ്റ് ഇവിടെ ആൾക്കാർ അലോടെ ഉള്ളു, 5 മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങാം എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഓക്കെ ആയി. ഞങ്ങൾക്ക് ആദ്യത്തെ ബുദ്ധിമുട്ടൊക്കെ മാറി. ഞങ്ങളെ കയ്യിൽ കർപ്പൂരമൊക്കെ ഉണ്ടായിരുന്നു, കർപ്പൂരം വേണം സിന്ധുവിലൊക്കെ കയറിയത്. അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ നേരം നിൽക്കാൻ പറ്റി. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചു. എന്നെ ക്യാമറ കവർ ചെയ്യാൻ അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്, മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. മിനിറ്റ് അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ലേയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം ആ ഒരു ടേണിംഗ് പോയിൻ്റാണ്, ലേയിലേക്ക് തിരിയുന്ന ലേ എത്താറായി. ലേയിൽ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് ഇനി മണാലി റൂട്ടിലേക്കാണ്. ലേ സിറ്റിയാണിത്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഇത് മിലിറ്ററി ഏരിയയാണ്, മിലിറ്ററി അവരുടെ ചിഹ്നങ്ങളും ഓഫീസും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ പതാക പല സ്ഥലങ്ങളിലും ഇങ്ങനെ പാറിപ്പറന്ന് ഇരുന്നിരിക്കുന്നത് കാണുന്നത്. അതെ, നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ഇനി പോകുന്നത് മണാലിയിലേക്കാണ്. മണാലിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു 2 സ്റ്റേ ഉണ്ടാവാൻ വഴിയുണ്ട്. സർച്ചുവിലൊരു സ്റ്റേ ഉണ്ട്. സർച്ചു നല്ല തണുപ്പുള്ള സ്ഥലമാണ്, പിന്നെ വേറൊരിടത്തും കൂടി ഉണ്ടാവും, 2 സ്റ്റേ ഉണ്ടാവും. ഇതിപ്പോൾ ലേ നമ്മൾ വിടാറായി, ലേ കഴിയാറായി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് കുറച്ച് മലയാളികളെ കണ്ടു കേട്ടോ. ഒരു ബൈക്ക് റൈഡേഴ്സാണ്. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടെ വന്ന് കർദുങ്ങളെ കയറിയിട്ട് ഇറങ്ങി വന്നതാണ്. ഞങ്ങളിപ്പോൾ അവരെ അവിടെ വെച്ച് കണ്ടു. പിന്നെ അവർ ഞങ്ങളെ റൂട്ട് വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ മുന്നേ പോവുകയാണ്. ഇതാ ഈ കാണുന്നവരാണ് ഇത്രയും പേര്. ഇത്രയും പേര് തൃശ്ശൂർകാരാണ്. എറണാകുളം തൃശ്ശൂർ അങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതല്ല. ഫാമിലി അല്ലേ, സുഹൃത്തുക്കളാണ് അല്ലേ? അല്ലേ, ഒരാൾ തിരുവനന്തപുരത്തുള്ളവരും ആളുമുണ്ട്. ഞങ്ങൾ ഇനി ലേയിലേക്ക്, ഞങ്ങളാണ് ആദ്യം പോകുന്നത്. ഒരു കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ.